പ്രേതബാധ ബാധിച്ച ഹോണ്ടഡായിട്ടുള്ള ഒരു നിഗൂഢ വനം ചതുപ്പ് നിറ ചതുപ്പ് നിറഞ്ഞ ഒരു മഴക്കാട് നിബിടമായ മനുഷ്യസ്പർശം ഏറ്റിട്ടില്ലാത്ത ഒരു ചതുപ്പ് കൊണ്ട് അല്ലെങ്കിൽ ചെളികളും ഇലകളൊക്കെ വീണ് കുതിർന്ന് നനഞ്ഞ് ഈർപ്പമണഞ്ഞ് നിൽക്കുന്ന ഒരു നിബിട വനം അവിടെ പ്രേതബാധ ഉണ്ടത് കുട്ടിക്കാണ് അത്തരം മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്പൂക്കി ആയിട്ടുള്ള ഒരുതരം ഗോത്തിക് ഫീല് തരുന്ന പടർന്ന മഴ പെയ്ത് കുളിച്ച് കിടക്കുന്ന ഒരു കാട് ചതുപ്പ് നമ്മളിങ്ങനെ ലതർ ചുരുപ്പട്ടൊക്കെ ഈ ചതപ്പിലൂടെ നടന്നു പോകുന്നുണ്ടെന്നാൽ ചെളിയുടെ ശബ്ദവും ആ ഒരു ചെളിയുടെ മണവും മഴ പെയ്ത് നനഞ്ഞു കുതിർന്നിരിക്കുന്ന ഇലകളുടെ ഒരു ഉമിഞ്ഞ മണം ഇത്തരം പെർഫ്യൂമിനോടും വല്ലാത്തൊരു താല്പര്യമുള്ള ആളാണ് എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു മണം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ വർഷകാലം ആരംഭിക്കാൻ പോകുന്നു ഇനി അങ്ങോട്ട് മഴയായിരിക്കും അപ്പോൾ ഈ ഒരു മഴ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു പെർഫ്യൂം നമ്മുടെ ചാനൽ ഇതുവരെ റിവ്യൂ ചെയ്തിട്ടില്ല പെർഫ്യൂം ഇതാണ് ലാലിക് ഒൻഗ്രോവാർ എക്സ്ട്രീം അല്ല എക്സ്ട്രീം എക്സ്ട്രീം ഇതൊരു ഇടി പി കോൺസെൻട്രേറ്റർ ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ഒരു പെർഫ്യൂം ലോഞ്ച് ചെയ്തത് നദാലി ലോർസൺ എന്നുള്ളൊരു പെർഫ്യൂമറാണ് ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ അത് തന്നെ ബോട്ടിൽ ഇച്ചിനെ കുറിച്ച് പറയാം ഒരു തിക്കായിട്ടുള്ള ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ട്രാൻസ്പെറൻറ്റും ഇവിടെ ഒരു കറുത്ത പെയിൻറ് പോലെ എക്സ്ട്രീമെന്ന് കൊടുത്തിട്ടുണ്ട് ജ്യൂസ് ജ്യൂസിൻ്റെ കളർ കാണാൻ പറ്റുന്നുണ്ടോ ഒരു വിസ്കി ബ്രാൻഡ് ഒക്കെ ഒരു കളർ ലൈറ്റായിട്ടുള്ള കട്ടൻ ചായയുടെ ഒക്കെ ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഡാർക്ക് ടോൺ തരുന്ന ഒരു കളർ ബ്രൗൺ കളർ കാണുന്നുണ്ടോ ഓക്കെ താഴെ ബാച്ച് കോഡും കാര്യങ്ങളും അവിടെ പെർഫ്യൂം കോൺസെൻട്രേഷനാണ് മെയിൻ ഫ്രാൻസ് ഇവിടെ ലാലിൽ നിന്ന് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട് ക്യാപ്പ് ഒരു കട്ട് കൂടിയും കട്ട് ഇല്ല തടി കൊണ്ടുണ്ടാക്കി അല്ലെങ്കിൽ വടി നോട്ടിലെ അനുസ്മരിപ്പിക്കുന്നത് അല്ലെങ്കിൽ തടി അത്തരം മണങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ആണിത് കാർവ് ചെയ്തിരിക്കുന്നത് തടി തന്നെയാണ് ഒരു പ്രെസ് ചെയ്യുമ്പോൾ ക്ലിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് ക്യാപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബോട്ടിൽ ഭാരം ഉള്ള ഒരു ബോട്ടിൽ തന്നെയാണ് നൂറ് എം എൽ ആണ് കോൺസെൻട്ര നൂറ് എം എൽ ആണ് സൈസ് അപ്പോൾ ഇത്രയേ ഉള്ള ബോട്ടിൽ ഡിസിനെക്കുറിച്ച് പറയാൻ ഇനി ഇതിൻ്റെ മണം എങ്ങനെയാണ് ഇത് ഏത് സീസണിൽ ഉപയോഗിക്കണം എത്രക്കാർക്കത് ഉപയോഗിക്കാൻ പറ്റും എത്ര സ്പ്രേ ചെയ്യണം എന്നൊക്കെ വ്യക്തമായിട്ട് പറയാം ഇത് എന്താണ് ഇതിൻ്റെ ഒരു മണോന്ന് ഇതൊരു ഊടി അറോമാറ്റിക് ആംബർ വാം സ്പൈസി എർത്തി സ്മോക്കി സ്പൈസി ആയിട്ടുള്ള ഒരു ഒരു പെർഫ്യൂമാണ് കാ ഒരു ഇൻ ഓൾ ഒരു ഉടി ഹെർബൽ സ്മെല്ല് തരുന്നതിന് എർത്തി ഹെർബൽ ഉടി നോട്ട് തരുന്ന ഒരു പെർഫ്യൂം അപ്പോൾ അത്തരം മണങ്ങളോട് താല്പര്യമുള്ളവർക്കാണ് ഈ ഒരു പെർഫ്യൂം കൂടുതൽ ചേരുന്നത് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് നോട്ട് എന്ന് പറയുന്നത് സൈപ്രസ് സൈപ്രസ് പിന്നെ എലമി റെസിൻ ബെർഗമോട്ട് മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ എയ്ൻ വെട്ടിവർ പിന്നെ വെട്ടുവേർ കൊടുത്തിട്ടുമുണ്ട് അതുപോലെ തന്നെ ഇൻസെൻസ് ഓറിസ് ബേസ് ലോട്ടി വരുമ്പോൾ ബെൻസോയിൻ സാൻഡൽവുഡ് പച്ചൂളി അപ്പോൾ ഈ സൈപ്രസും സൈപ്രസ് ഒരു മരമാണ് ആ മരവും പിന്നെ രാമച്ചവും പിന്നെ അതുപോലെ തന്നെ സുഗന്ധ ഇൻസെൻസ് അത് ഏത് തരത്തിലുള്ള ഇൻസെൻസ് ആണെന്ന് നമുക്കറിയില്ല ഇൻസെൻസ് പലതരത്തിലുണ്ട് ഉണ്ട് പല തരത്തിലുള്ള ഇൻസെൻസിൻ്റെ ഫ്ലേവർ തരുന്ന നോട്ടുകളുണ്ട് അപ്പോൾ ഇത് ഏതോ ഒരു ഇൻസെൻസ് നോട്ടാണ് അവർക്ക് സ്മെല് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഏതാണ് ഇൻസെൻസ് എന്നുള്ളത് ബെർഗമോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യാൻ നമുക്കറിയില്ല ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഡ്രൈ വരുന്നത് സാൻഡൽ വുഡും പച്ചൂലിയും ബെൻസോയിനും ആണ് അപ്പോൾ എന്താ നമുക്കൊന്ന് സ്പെൻഡ് ചെയ്ത് നോക്കാം സ്പ്രേയർ കൊള്ളാം കുഴപ്പമില്ല ഓ ഇത് സ്മെല് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഒരു പ്രേതബാധ ബാധിച്ച ഹോണ്ടഡായിട്ടുള്ള ഒരു നിഗൂഢ വനം ചതുപ്പ് നിറ ചതുപ്പ് നിറഞ്ഞ ഒരു മഴക്കാട് നിബിടമായ മനുഷ്യസ്പർശം ഏറ്റിട്ടില്ലാത്ത ഒരു ചതുപ്പ് കൊണ്ട് അല്ലെങ്കിൽ ചെളികളും ഇലകളൊക്കെ വീണ് കുതിർന്ന് നനഞ്ഞ് ഈർപ്പമണഞ്ഞ് നിൽക്കുന്ന ഒരു നിബിട വനം അവിടെ പ്രേതബാധ ഉണ്ടെന്ന് പൂട്ടിക്കും അത്തരം മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്പൂക്കി ആയിട്ടുള്ള ഒരുതരം തരം ഗോതിക് ഫീല് തരുന്ന ഡാർക്ക് അറ്റ്മോസ്ഫിയറിക് ഹോറ ഫീല് തരുന്ന ഒരു മണം അത്തരം ഒരു കാർഡ് ചില കാർഡുകളുണ്ടല്ലോ നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ചില കാർഡുകൾ കാണുമ്പോൾ തന്നെ ഒരു ഭയം വരും ഒരു വല്ലാത്തൊരു ഭയം തോന്നിക്കുന്ന ഒരു കാർഡ് ബ്ലെയർ വിച്ച് പ്രോജക്റ്റ് എന്നുള്ള സിനിമ ഉണ്ടോ ഒരു ഫൗണ്ട് ഫുട്ടേജ് സിനിമകൾ അത്തരം സിനിമകൾക്ക് വരുന്ന ഒരു കാർഡുകളുണ്ടല്ലോ ഒരു പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല ഒരു ഉള്ളിലോട്ട് പോകുന്തോറും കൂടുതൽ കൂടുതൽ നിഗൂഢമായി കൊണ്ടിരിക്കുന്ന ഒരു ഉൾവനം പ്രേതവാദമുള്ള ഒരു ഉൾവനം ആ ഒരു അറ്റ്മോസ്ഫിയർ മനസ്സിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടൊന്ന് സ്മെല് ചെയ്യുമ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മരം ജപ്പാനിൽ അതുപോലൊരു വനമുണ്ട് ഓക്കിഗോര ഓഖിഗോര ആണോ അങ്ങനൊരു വനമുണ്ട് അതുപോലെ തന്നെ മെക്സിക്കോയിൽ ഒരു അതുപോലൊരു ഒരു ഐലൻഡുണ്ട് അതിതുപോലൊരു കാടുകൾ കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു ഐലൻഡാണ് പിന്നെ റിൻസ് റിൻസ്ലേ ഗ്രിപ്പ് അങ്ങനെ ഒരു ഒരു ഭാഗം വേറൊരു സ്ഥലത്തുണ്ട് ഈ മെക്സിക്കോയിൽ ആ ഒരു കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നിറയെ കാർഡുകളിൽ നിറയെ പാവക്കുട്ടികളുണ്ട് അപ്പോൾ ആത്മഹത്യ തിരഞ്ഞെടുക്കാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു കാടാ അത് അതുപോലെ ജപ്പാനിലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഓക്കെ എന്നുള്ള ആ ഒരു കാർഡിൽ ആളുകൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു കാടാണ് അവിടെ വളരെ വിചിത്രമായ പാരാനോർമൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അത്തരം ആയിട്ടുള്ളൊരു വൈബ് തരുന്ന ഒരു ഡാർക്ക് ഗോത്തിക് എന്ന് പറഞ്ഞാൽ ഒരു അടർന്ന മഴ പെയ്ത് കുളിച്ചു കിടക്കുന്ന ഒരു കാട് ചതുപ്പ് നമ്മളിങ്ങനെ ലെതർ ചെരുപ്പട്ടൊക്കെ ഈ ചതപ്പിലൂടെ നടന്നു പോകുന്നുണ്ടെന്നാൽ ചെളിയുടെ ശബ്ദവും ആ ഒരു ചെളിയുടെ മണവും മഴ പെയ്ത് നനഞ്ഞു കുതിർന്നിരിക്കുന്ന ഇലകളുടെ ഒരു ഉമിഞ്ഞ മണവും കരിയിലകളുടെ ഒക്കെ ഒരു വളവും അതുപോലെ തന്നെ സൈപ്രസ് മരങ്ങളുടെ ഒരു ഒരു പൊകഞ്ഞ സൈപ്രസ് മരങ്ങളുടെ ഒരു മണം പിന്നെ അതുപോലെ തന്നെ ഇൻസെൻസ് ആ ഇൻസെൻസാണ് ഞാൻ പറയാനിരിക്കുന്നത് ഈ ഇൻസെൻസ് എന്ന് പറയുന്നത് കാട് കുപ്പി നിറയെ ഒരു കാട് നിറച്ചിട്ട് ആ കാട് എന്താ പറയുക വെള്ളം കൊണ്ട് നിറച്ച് കുപ്പിൽ നിറയി കുപ്പി നിറഞ്ഞിരിക്കുന്ന ഒരു കാട് ആ കാടിനകത്ത് വെള്ളം നിറച്ചിട്ട് കുറച്ച് ദിവസം ഉപയോഗിക്കാതെ തുറന്ന് നോക്കുമ്പോൾ എന്ത് വേണം വരും ആ ഒരു അടർന്ന കാടിൻ്റെ മണം അത്തരം ഒരു സ്മെല്ലാണ് ഈ ഒരു ഇൻസെൻസ് ആയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും മഴക്കാർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കാടും ഇത്തരം ഊക്കിയായിട്ടുള്ള നോട്ടുകളോട് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്നൊരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം ഇഷ്ടപ്പെട്ടു എനിക്ക് ഇത്തരം പെർഫ്യൂമിനോട് വല്ലത്തൊരു താല്പര്യമുള്ള ആളാണ് എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പണം അതുപോലെ തന്നെ രാമച്ചത്തിൻ്റെ ഒരു നോട്ട് നമുക്ക് നന്നായിട്ട് കിട്ടും എന്ന് പറയുമ്പോൾ ഉണങ്ങിയ രാമച്ചമല്ല വെള്ളം കൊണ്ട് നിറഞ്ഞ് എല്ലാം ഇതിനകത്ത് പറയുന്ന ഏത് നോട്ട് എടുത്താലും അത് വെള്ളത്തിൽ മുക്കി അതൊരു തരം വെള്ളം കൊണ്ട് ചതഞ്ഞിരിക്കുന്നൊരവസ്ഥയിലെടുത്ത് സ്മെല്ല് ചെയ്താൽ എങ്ങനെ തോന്നും അത്തരം ഒരു വെറ്റായിട്ടുള്ള രാമച്ചത്തിൻ്റെ മണം പിന്നെ ഡ്രൈഡോണിൽ കൂടുതലായിട്ട് എനിക്ക് കിട്ടിയത് ഒരു പച്ചൂലിയുടെ ഒരു നോട്ടാണ് വളരെ ഫെമിലിയായിട്ടുള്ള നോട്ടാണ് ആ ഒരു മണമാണ് എനിക്ക് കൂടുതലായിട്ട് കിട്ടിയത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീ എന്നെ ചുരുക്കി പറഞ്ഞാൽ ഒരു ബോട്ടിൽ നിറയെ മഴക്കാട് നിറച്ച് വെച്ചിട്ടുണ്ട് അത് തന്നെ അപ്പോൾ ഇതൊരു രാമച്ചം കാട് അതുപോലെ തന്നെ അത്തരം മണങ്ങളോട് താല്പര്യം ഉളവുടി ആംബർ എന്താണ് സ്പൈസി ആയിട്ടുള്ള എർത്തി ഇർത്തി സ്മെല്ലെന്ന് പറയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നമ്മുടെ ഈ ടെരഡ് ഹെർമസിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന മഴ പെയ്യാതെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ ഒരു ഒരു ബാക്ടീരിയയുടെ മണം വരും പെട്രുച്ചോറ് കാര്യമാണ് പറയുന്നത് പെട്രുച്ചോറാണോ ഒരു 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 ബാക്ടീരിയ ആ ബാക്ടീരിയയുടെ മണമാണ് ഒരു പൊടിയുടെ മണവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതൊരു ഇറത്തി ഇറത്തി സ്മെല്ലാണ് ആ ഒരു മണം ഇതിലവർ ചേർത്തിട്ടുണ്ട് അതിൽ നോട്ട് എന്ന് വിളിക്കും ആ ഒരു നോട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഊടി പെർഫ്യൂംസ് നോക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് തലവയ്ക്കാൻ പറ്റാത്തൊരു പെർഫ്യൂമാണ് ഒരു ഒരു ഉഡി പെർഫ്യൂമിന് നല്ലൊരു ട്രിബ്യൂട്ടാണ് ഈ ഒരു പെർഫ്യൂം കാർ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് വാങ്ങാം ഇതിൻ്റെ പെർഫോമൻസ് പെർഫോമൻസ് ഇതൊരു ഇ ഡി പി കോൺസെൻട്രേഷനാണ് പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ മോഡറേറ്റ് ആണ് ഒരുപാട് കൂടുതലും ഇല്ല ഒരുപാട് കുറവുമില്ല നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മിക്സ് ചെയ്തിരിക്കുന്നത് ചിലർക്കൊക്കെ ചില പെർഫ്യൂംസ് അടുത്തിരിക്കുന്നവർക്ക് ഡിസ്റ്റർബൻസ് ഡിസ്റ്റർബൻസ് ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി കാരണം ചിലർ പെർഫ്യൂം ഉപയോഗിക്കാതിരിക്കുന്നവരുണ്ട് അപ്പോൾ ഇതങ്ങനെയല്ല നമുക്ക് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത് ഭയങ്കരമായ പ്രൊജക്ഷൻ ഇല്ല എന്നാൽ പ്രൊജക്ഷൻ ഉണ്ട് വളരെ ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഒരു ഒരു പ്ലസൻ ഫീൽ കിട്ടുന്ന ഒരു ഒരു വൈബാണ് നമുക്ക് അടുത്തോട്ട് വരുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ബീസ്റ്റായിട്ടുള്ള പ്രൊജക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നാൽ അത്തരം ബീസ്റ്റായിട്ടുള്ള പ്രൊജക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് സ്പ്രേ അടിക്കുക നന്നായിട്ട് സ്പ്രേ ചെയ്യുക വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ കിട്ടും ഞാൻ പലപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് ലോങ് ജിബിറ്റി അല്ലെങ്കിൽ പ്രൊജക്ഷൻ ഇല്ല എന്ന് ഞാൻ കരുതുന്ന പെർഫ്യൂമിന് അത്യാവശ്യം പ്രൊജക്ഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് സ്പ്രേ ചെയ്യും അറ്റ്ലീസ്റ്റ് ഒരു പതിനഞ്ച് സ്പ്രേ കൂടുതൽ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രതക്ഷ വേണമെന്നുണ്ടെങ്കിൽ ബീസ്റ്റായിട്ട് അടിച്ചാൽ അത്തരം പ്രൊജക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതക്ഷം കിട്ടും ഇനി ഞാൻ പറഞ്ഞ കാലാവസ്ഥ ഇത് പകൽ സമയത്ത് ഒരു കാരണവശാലുപയോഗിക്കരുത് ഉച്ചയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല മഴയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ല മഴ പെയ്യണം മഴ പെയ്ത് അന്തരീക്ഷം ഇങ്ങനെ മൂടിക്കെട്ടി കാറുമികം കൊണ്ട് ഇരുണ്ട് അന്തരീക്ഷമൊക്കെ തണുത്ത് ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട് റോഡുകളിലും പറമ്പിലും ആ ഏരിയയിലൊക്കെ ഇങ്ങനെ വെള്ളം തളങ്കെട്ടി കിടക്കുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം അത്തരം അറ്റ്മോസ്ഫിയറിൽ ഈ ഒരു മണം നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പം അങ്ങനെയുള്ള ഒരു കാലാവസ്ഥ അത്തരം കാലാവസ്ഥ നോക്കിയിട്ട് പോകാൻ നമ്മൾ പെർഫ്യൂം ഉപയോഗിക്കാനും നമ്മൾ തിരഞ്ഞെടുക്കണം എങ്കിലും നമുക്ക് എഞ്ചു ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരം നല്ല തണുത്ത കാലാവസ്ഥ മഴ പെയ്യുന്ന അവസ്ഥ ഒരു ഇപ്പോഴത്തെ ഒരു ഇനി അങ്ങോട്ടുള്ള സീസൺ മഴയാണെന്നുണ്ടെങ്കിൽ തണുത്ത മഴ പെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു പെർഫ്യൂം വൈകുന്നേരങ്ങളിലൊക്കെ ഉപയോഗിക്കാം നല്ല കോംപ്ലിമെൻറ്റ് കിട്ടും പ്രത്യേകിച്ച് രാവിലെ പെയ്ത് ഉച്ചവരെയും പെയ്ത് വൈകുന്നേരവും പെയ്ത് നിന്നിട്ട് അവസാനം ഒരു ആറു മണിയോട് കൂടി ഒന്ന് അന്തരീക്ഷമൊക്കെ വന്ന് സ്വല്പം തണുത്ത് വരുന്ന സമയത്ത് ഉപയോഗിക്കുക ഇത് പ്രത്യേക ഒരു ഒരു അരോമാറ്റിക് ഫീൽ കിട്ടും സാഹചര്യം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉപയോഗിക്കുക ഇതൊരു മെച്വറായിട്ടുള്ളൊരു മണവാറ കുറച്ച് മെച്യറായിട്ടുള്ള ആൾക്കാർ വേണമെങ്കിൽ അത് ഉപയോഗിക്കാൻ ഒരു മുപ്പത് വയസ്സിന് മുകളിലുള്ളവരുപയോഗിച്ചാൽ നന്നായിരിക്കും ഒരു ഫ്രൂട്ടി അല്ലെങ്കിൽ സെക്സി ആയിട്ടുള്ള മണങ്ങളോടാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട ഇത് കുറച്ച് മെച്യൂർ ഒരു ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറായി ഈ ഒരു പെർഫ്യൂം അത് മനസ്സിൽ വേണം ഒരിക്കലും യു അല്ല ഇത് സ്ട്രിപ്ലി ഫോം ആണ് അത്തരം ആൾക്കാർ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരിക്കലും ലേഡീസ് ട്രൈ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല കാര്യം നിങ്ങൾക്ക് പറ്റിയൊരു നോട്ടല്ല ഇത് ഇത് ആ പിന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു നീഷ് ലെവൽ ക്വാളിറ്റി ഉണ്ട് കേട്ടോ സിന്തറ്റിക് അല്ല അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സിന്തറ്റിക് ഒരു കെമിക്കൽ ഫീൽ ഒന്നുമില്ല വളരെ നാച്ചുറലായിട്ടാണ് എല്ലാം മിക്സ് ചെയ്തിരിക്കുന്നത് ഒരു നീഷ് ലെവൽ ഇതേ ഒരു പെർഫ്യൂം പെർഫ്യൂസ്ഡേ മാറിൽ അല്ലെങ്കിൽ ടോഫോ 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 റോസ് റോസാണോ അല്ലെങ്കിൽ നിഷാനയോ വേറെ ഏത് നീഷ് ഹൗസ് ആണെങ്കിലും ഇതേ ഒരു പെർഫ്യൂം ആ ഒരു ഇറക്കുക കഴിഞ്ഞാൽ എന്ത് ക്വാളിറ്റി ഉണ്ടാവും അതേ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു പെർഫ്യൂമിന് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നീഷ് ലെവൽ ക്വാളിറ്റി ഉണ്ട് പിന്നെ ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞാലും മുപ്പതിന് മുകളിൽ പിന്നെ ഒക്കേഷൻ വൈകുന്നേരം രാത്രി സമയത്ത് ഏത് ഒക്കേഷൻ ഉപയോഗിക്കാം ഇതിൻ്റെ എന്ന് പറയുന്ന ഏകദേശം നയൻ തൗസൻഡ് അടുപ്പിച്ചൊക്കെയാണ് റേറ്റ് വരുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർ ടെസ്റ്റ് ചെയ്തിട്ട് വേണം വാങ്ങാൻ ഒരു കാരണവശാലും ബ്ലൈൻഡായിട്ട് വാങ്ങാൻ പറ്റുന്ന ഐറ്റം അല്ല ഞാൻ ഈ പറഞ്ഞ റിവ്യൂവിൽ പറഞ്ഞ എന്താണോ അതുതന്നെയാണ് ഇതിൻ്റെ മണം അപ്പോൾ അത് മനസ്സിൽ ആയെങ്കിൽ ഇത് ഇത് ആണ് നമുക്ക് സെറ്റാകും എന്ന് ഉറപ്പുള്ളവർ മാത്രം വാങ്ങുക ട്രൈ ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ അല്ലാതുള്ളവർ ഒരിക്കലും ട്രൈ ചെയ്യരുത് നിങ്ങൾ നട്ടുച്ചയ്ക്കോ അല്ലെങ്കിൽ വെയിലുള്ള സമയത്തോ പട്ടോ പകലടിച്ചാലോ ഒരിക്കലും ഇത് ഉദ്ദേശിക്കുന്ന ഒരു ഫീൽ കിട്ടില്ല എഴുതി വെച്ചോ അപ്പോൾ ഇതിന് ഇതൊരു ആർട്ടായിട്ട് കരുതി സമീപിക്കുക ചില പെർഫ്യൂംസ് അങ്ങനെയാണ് ഒരു ആർട്ടാണ് അതൊരു ആർട്ട് വർക്കാണ് അത് എൻജോയ് ചെയ്യാൻ അറിയാവുന്നവർ മാത്രം ഉപയോഗിക്കുക ട്രൈ ചെയ്യുക അല്ലാതെ ആ എനിക്കൊരു പെർഫ്യൂം വേണം നല്ല പണമായിരിക്കണം എന്നാൽ പിന്നെ ഇതങ്ങ് വാങ്ങിയേക്കാം അങ്ങനെയുള്ളവർ ഒരിക്കലും വാങ്ങരുത് തലവെച്ച് നോക്കരുത് ഓക്കെ ഓ ഇത്രയാളെനിക്ക് ഈ ഒരു ബർഫ്യൂവിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക ഇത്രയേ ഉള്ളത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്